നമസ്കാരം. ഷീയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാത്രിയായി, ഇനി നീ പുറത്തു പോവണ്ട. ഏട്ടനെ പോലെയാണോ നീ? അവൻ ആൺകുട്ടിയല്ലേ? പഴയ വീടുകളിലെ സ്ഥിരം ഡയലോഗുകളാണിവ. എന്നാൽ ഇന്ന് കാലം മാറി. പെൺകുട്ടികളെല്ലാം പല മേഖലകളിലും കഴിവ് തെളിയിച്ച് മിടുക്കികളായിരിക്കുന്നു. കലാരംഗത്തും കായികരംഗത്തും ഭരണരംഗത്തും എന്തിന് ബഹിരാകാശം വരെയും കീഴടക്കിയിരിക്കുന്നു. എന്നിരുന്നാലും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും മാനസികപരമായും ഇന്നും പലയിടങ്ങളിലും പെൺകുട്ടികൾ ദുരിതമനുഭവിക്കുന്നു. ഇതിൻ്റെയെല്ലാം മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. സ്വയം പ്രചോദനം ഉൾക്കൊണ്ട് ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു സന്ദേശം കൈമാറിക്കൊണ്ടാവട്ടെ ഇന്നത്തെ ഷീയുടെ ആരംഭം. ഷീയിൽ ഇന്നത്തെ അതിഥി റിയാലിറ്റി ഷോകളിലൂടെ കോഴിക്കോട്ടുകാർക്ക് പ്രിയങ്കരിയായ, കോഴിക്കോട്ടുകാരുടെ സായം സന്ധികളിലെ ഗാനസദസ്സുകളിലെ ഏറ്റവും പരിചിതമായ മുഖമായ ആതിര കെ കൃഷ്ണനാണ്. നമസ്കാരം. നമസ്കാരം. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഞാനീ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട്ടുകാരുടെ ഗാനസദസ്സുകളിലെ ഒരു പരിചിത മുഖമാണ്. എന്നാലും സ്വയം ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ, ഒരു പുസ്തകം എഴുതിയാൽ അതിനൊരു പിന്താൾ കുറിപ്പ് എഴുതുന്നത് പോലെ ഇതുവരെയുള്ള ഒരു സംഗീത ജീവിതത്തെക്കുറിച്ച് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. തീർച്ചയായും. ഞാൻ എൻ്റെ സംഗീത ജീവിതം തുടങ്ങുന്നത് ശരിക്കും അച്ഛനിൽ നിന്ന് തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും പാട്ടുകാർ തന്നെയാണ്. അപ്പം അച്ഛനിൽ നിന്നാണ് തുടക്കം. എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. അത് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ സംഗീതം അഭ്യസിക്കാനായി ഞാൻ അച്ഛൻ്റെ അടുത്ത് പാട്ടിന് തുടക്കം ഇരുന്നു. പിന്നീട് ഞാൻ പോയത് ശ്രീ ശിവൻ സാറിൻ്റെ അടുത്തായിരുന്നു. സാറിൻ്റെ കീഴിൽ കുറച്ചു കാലം പഠിച്ചു. ഇപ്പം പാല സി കെ രാമചന്ദ്രൻ സാറിൻ്റെ കീഴിലാണ് ഇപ്പം സംഗീതം കർണാട്ടിക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അത് കൂടാതെ തന്നെ ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിക്കുന്നുണ്ട്. അത് പക്ഷേ കുറച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ബാംഗ്ലൂരുള്ള ദത്താത്രേയ വേലങ്കാർ സാറിൻ്റെ കീഴിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതും ഇതേപോലെ തുടങ്ങിയത് നളിൻ മോൾജി എന്ന് പറഞ്ഞൊരു സാറിൻ്റെ കീഴിലാണ് സാർ. അത് അതിനുശേഷം പിന്നെ ഒരു ദിനേശ് ദേവദാസ് എന്ന് പറഞ്ഞ സാറിൻ്റെ കീഴിലും പഠിച്ചു. ഇപ്പം ഞാൻ ദത്താത്രേയ സാറിൻ്റെ കീഴിലാണ്. സാറിപ്പം കുറച്ചായിട്ട് സാറിൻ്റെ തിരക്കുകളുണ്ട്, കുറച്ചായിട്ട് സാറും ക്ലാസ് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വീണ്ടും റീജോയിൻ ചെയ്യാനുള്ളൊരു അങ്ങനെയാണ് സംഗീത പഠനം. പിന്നീട് റിയാലിറ്റി ഷോകളെക്കുറിച്ചാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ടി വി ഷോ എന്ന് പറയുന്നത് കൈരളി ചാനലിലെ ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലൂടെയാണ്. അപ്പം റിയാലിറ്റി ഷോയിലേക്കുള്ളൊരു കാൽവയ്പ് എന്ന് പറയുന്നത് കൈരളി ചാനലിൽ തന്നെയാണ്. അപ്പം അതിൽ ജൂനിയർ വിഭാഗത്തിൽ ഗന്ധർവ സംഗീതം എന്നൊരു മത്സരം ഉണ്ടായിരുന്നു. അപ്പം അതിൽ ജൂനിയർ വിഭാഗത്തിൽ ഞാൻ സമ്മാനാർഹയായി, അല്ലെങ്കിൽ വിന്നറായി. അപ്പം അതിൽ ദാസാറിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങി. അങ്ങനെയായിരുന്നു തുടക്കം. അതിനുശേഷം പിന്നെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളുമായി പോയി. പിന്നീടുള്ള ടി വി ഷോസ് ഷോ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാമിൽ സീസൺ 5 സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു റിയാലിറ്റി ഷോയിലുള്ളൊരു തുടക്കം എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുകൂടാതെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ഒരുപാട് വേദികളിൽ സമ്മാനാർഹയാവാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ കലോത്സവങ്ങളെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ കമ്പോസ് ചെയ്യാണ്. അപ്പോൾ ഒരു ഗുരുനാഥയായിരുന്നപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോഴും ഉള്ള ആ ഒരു വ്യത്യാസത്തെക്കുറിച്ച് എങ്ങനെയാണ്? ഗുരുനാഥയായിട്ടുള്ളതെന്നുള്ള എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. കാരണം ഞാൻ പാട്ടുകൾ എൻ്റെ അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ പാടിയിട്ടുള്ള പാട്ടുകൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം ഞാൻ വർക്ക് ചെയ്യുന്നത് നടക്കാവ് ഗേൾസ് GVHS ഫോർ ഗേൾസ് നടക്കാവിലാണ്. അവിടെ സ്കൂൾ കൗൺസിലറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ട്. അപ്പം അവിടെ ഇതുപോലെ പാട്ടിൻ്റെ ഫീൽഡാണെങ്കിലും ഏതൊരു കലാപരമായിട്ടുള്ള എല്ലാ സംഗതികൾക്കും ഒരുപാട് പ്രോത്സാഹനം നൽകുന്നൊരു സ്കൂളാണത്. കുട്ടികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും ഒക്കെ ഏത് രീതിയിലാണെങ്കിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു സ്കൂളാണ്. അപ്പം അവിടേക്ക് വേണ്ടിയിട്ട് ഈ വർഷം കലോത്സവത്തിനായിട്ട് ഞങ്ങൾ അവിടെ ഗേൾസ് ഓൺലി സ്കൂളായതുകൊണ്ട് തന്നെ അവിടെ മ്യൂസിക് ടീച്ചേഴ്സ് രണ്ട് പേര് ഓൾറെഡി ഉണ്ട്. അപ്പം ഞാനും അവിടെയുള്ള ഒരു മ്യൂസിക് ടീച്ചറും കൂടി ഒരുമിച്ച് ഇപ്രാവശ്യം കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പ്രൈസ് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം, എന്നാൽ പോലും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഒരു അവർക്ക് വേണ്ടത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ
ഒരു പാട്ട് ചെയ്തു. പക്ഷെ അതങ്ങനെ ഒരു ദേശഭക്തി ഗാനം എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തുന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല. ചെയ്ത് വന്ന് സാർ തന്നെ അവിടെ സ്കൂളിലെ തന്നെ സന്തോഷ് നിസ്വാർത്ഥ എന്ന് പറഞ്ഞ സാർ വരികൾ എഴുതി, ഞാനും മാധുരി എന്ന് പറഞ്ഞ ടീച്ചറും കൂടി കമ്പോസ് ചെയ്ത് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ട്. അപ്പം ഇനിയിപ്പം തിങ്കളാഴ്ച കലോത്സവം സബ് ജില്ലാ കലോത്സവത്തിലേക്ക് വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അത് ശരിക്കൊരു സന്തോഷമുള്ള ഒരു അനുഭവം തന്നെയാണ്. പക്ഷേ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമുക്ക് ഒരു പേടിയോ പങ്കെടുക്കാനും പാടാനാണെങ്കിലും ഗുരുനാഥരെ അടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു സീരിയസ്നെസ്സും ആ ഒരു ഇതൊക്കെ നമുക്ക് പേടി എന്തൊക്കെയോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യാനും, പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു പേടി അവർക്കില്ല. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. അപ്പം ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ അന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം സാറ് സാറിൻ്റെ മുന്നിൽ ഞങ്ങൾക്കൊക്കെ ഒന്ന് ഓബി ബെൻഡെക്സ് വന്ന് സാറെന്ന് പഠിപ്പിച്ച് തന്നിരുന്നത് സാറാണ് ഞങ്ങൾ ആദ്യമായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ കൊണ്ടുപോയത് ഗ്രൂപ്പ് ഐറ്റത്തിന്. അപ്പം അവിടെ നിന്ന് സാറ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് പേടിയാണ്. കാരണം പാട്ടും അതുപോലെ ടഫായിരിക്കും. അപ്പം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഞങ്ങൾക്ക് പാടുന്ന എല്ലാവർക്കും ഉണ്ടാവുക. ഞങ്ങൾ ഏഴുപേരാണ് പാടുന്നതെങ്കിൽ എല്ലാവർക്കും ആ ഒരു ടെൻഷനോട് കൂടിയാണ് പാടുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു പേടിയൊന്നും അവർക്കില്ല. അവർക്ക് ആ ഒരു സഭാകമ്പം എന്ന് പറയുന്നൊരു സംഭവം കുട്ടികൾക്ക് ഇല്ല. അവർ എങ്ങനെയാണെങ്കിലും അവർ പാടിക്കോളും. നമുക്കാണ് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നവർക്കാണ് ടെൻഷൻ, കുട്ടികൾക്ക് ടെൻഷനില്ല. അപ്പോൾ അതൊരു നല്ലൊരു മാറ്റമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് കുട്ടികളെ സംബന്ധിച്ച്, നല്ലൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവെ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് സഭാകമ്പം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടികളെ ഇതിനെ ഒരു സീരിയസ്നെസ് ആയിട്ട് കാണുന്നുണ്ടോ ഇപ്പം കല? ഇപ്പം അവരെനിക്ക് തോന്നുന്നു ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാം പഠിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു അല്ലെ? തുടർച്ചയായിട്ട് വർഷങ്ങളോളം ഒരു സത്യത്തിൽ സംഗീതം എന്ന് പറയുന്ന ഒരു സബരിയാണ്, വർഷങ്ങളോളം എടുത്ത് നമ്മൾ പഠിച്ച്. പക്ഷെ ആ ഒരു രീതി ഇപ്പൊ പിന്തുടരുന്നുണ്ടോ? ആ ഒരു രീതി മൊത്തമായിട്ട് ഞാൻ പറയുന്നില്ല, ഏറെക്കുറെ പേര് അതിനോട് സീരിയസ്നെസ്സോട് കൂടി അതിനെ പഠിക്കുന്നവരുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ അവർ ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ കലോത്സവത്തിന് വേണ്ടി മാത്രം പിന്നെ പ്രിപ്പയർ ചെയ്ത് പിന്നീട് അത് പിന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടാതെ പഠനത്തിൽ മാത്രം താല്പര്യം കാണിച്ച് അങ്ങനെ പോകുന്ന കുട്ടികളും ഉണ്ട്. അതുകൂടാതെ ഈ കലാപരമായിട്ട് ചിലപ്പോൾ അവർ കലോത്സവത്തിൽ വന്ന് ആ ഒരു ഐറ്റത്തിൽ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഐറ്റത്തിൽ അവർ ഇൻസ്പയർഡായി ആ ഒരു ഐറ്റം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതലും കുട്ടികൾ പഠനത്തിലേക്ക് അങ്ങോട്ട് ചുരുങ്ങിപ്പോയി. ഇപ്പോൾ കുറേ ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഇല്ല ഇപ്പം കലോത്സവം. അപ്പോൾ അതും കൂടി ആയപ്പോഴത്തേക്കും കുട്ടികളുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഇപ്പം കുറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് അവർ പഠിച്ച് അവർക്ക് പ്രിപ്പയർ ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. കാരണം മാർക്കില്ല എന്നുള്ള ഒരു തോന്നലാവാം, ആണെന്ന് ഞാൻ പറയുന്നില്ല, ആവാം. അപ്പം ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സീരിയസ്നെസ്സും അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സും കുറഞ്ഞതുപോലെ എനിക്കൊരു ഫീലിംഗ്. അങ്ങനെയുള്ള കുട്ടികളോട് എന്താണ് പറയുന്നത്? സത്യത്തിൽ കല എന്ന് പറയുന്നത് മനുഷ്യനെ പൂർണ്ണനാക്കുന്ന ഒരു സംഗതിയാണ് അല്ലേ? അപ്പം ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് താല്പര്യം കാണിക്കുന്ന കുട്ടികളോട്, അല്ലെങ്കിൽ ഇപ്പം ഗ്രേസ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് പിന്നോക്കം വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് അവർ പോട്ടെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പം അവർക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിലൂടെ താല്പര്യം, നമ്മൾ ഒരു കാര്യത്തിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടി നോക്കിയിട്ടാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ പാട്ട് പാടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പം അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവരത് കൊണ്ടുപോകട്ടെ. അതല്ല എന്നുണ്ടെങ്കിൽ അവരതിലേക്ക് പോയതുകൊണ്ട് അവർക്ക് ഒരു 100% അതിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താല്പര്യമുള്ള മേഖലയിലേക്ക് അവർ പോട്ടെ എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി, കർണാട്ടിക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഏത് രീതിയോടാണ് താല്പര്യം കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഏത് രീതി പാടാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്? എനിക്ക് കൂടുതലും മെലഡീസിനോടാണ് കൂടുതൽ ഇഷ്ടം. മെലഡി പാട്ടുകൾ അതുപോലെ തന്നെ ഗസൽസൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പാടാൻ ഞാൻ അതുപോലെയൊക്കെ ശ്രമിക്കാറുണ്ട്. ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ആ ഒരു മെലഡി ടൈപ്പ് പാട്ടുകളാണ്. പക്ഷേ എല്ലാ പാട്ടുകളും ഞാൻ പാടാറുണ്ട്. അപ്പം എല്ലാവരും എന്നോട് പറയാറ് ഫാസ്റ്റ് നമ്പർ, കുറച്ച് ബേസ് ആയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് പാട്ടുകൾ, അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് എനിക്ക് നന്നായിട്ട് ചേരും എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷേ മെലഡി നല്ലതല്ല, പക്ഷെ അതും ചേരുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ പറയണം. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം മെലഡി പാട്ടുകൾ പാടാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെലഡി സോങ് പാടും? തീർച്ചയായും പഴയ പാട്ടുകളോട് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയൊരു പാട്ട്, നമ്മുടെ സ്വന്തം ബാബുക്കയുടെ ഒരു പാട്ട് തന്നെ പാടാം. ആ വീടും നിൻ ഗാനം കേൾക്കാൻ
ചെവിയോർത്തിട്ടരികിലിരിക്കേ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം, അവിടുന്നിൻ ഗാനം കേൾക്കാ. മെലഡിയാണ് ചേർച്ച. താങ്ക് യു. ഓക്കെ, അപ്പം പിന്നെ ഏത് ടൈപ്പ് സോങ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പാടാൻ വേണ്ടിയിട്ട്? അത് കൂടാതെ കുറച്ച് ഫാസ്റ്റ് നമ്പർ പാട്ടുകൾ, അത് ഓഡിയൻസിൻ്റെ റിക്വസ്റ്റ് പോലെ ഇരിക്കും. ആ അതെ അതെ. അല്ലാതെ അങ്ങനെ പ്രിഫർ, ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് മെലഡി സോങ്സ് ആണ്. അതല്ലാതെ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് കുറച്ചുകൂടെ ഒരു പെപ്പി ആയിട്ടുള്ള ടൈപ്പ് സോങ്സ് ഒക്കെയാണ് താല്പര്യം. ഇപ്പൊ എന്നല്ല, പഴയ ജനറേഷൻ ആണെങ്കിലും അവർക്ക് കുറച്ചൊരു താളമൊക്കെ ഉള്ള ഒരു പാട്ടിനോടാണ് ഇഷ്ടം. അതങ്ങനെ അടിച്ചുപൊളി പാട്ട് എന്നല്ല ഉദ്ദേശിച്ചത്, ആ ഒരു ടേം അല്ല, കുറച്ചും കൂടെ ഒരു പെപ്പി ആയിട്ടുള്ള, ഇപ്പം ദമ്മരുദം അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റൈൽ, ആ ഒരു ടൈപ്പ് പാട്ടുകളോട് ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കസ്തൂരി തൈലമിട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് പാട്ടുകൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ നീ പറഞ്ഞതുപോലെ ഒരുപാട് വേദികൾ കയറിയിട്ടുണ്ട്. അപ്പൊ ഈ വേദികളിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ വലിയൊരു പിന്താങ്ങൽ വേണം സത്യത്തിൽ, അല്ലെ? അപ്പൊ ആരാണ് പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്നത്? തീർച്ചയായിട്ടും അത് എൻ്റെ പാരൻസ് തന്നെയാണ്, എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്, പിന്നെ തീർച്ചയായിട്ടും ഗുരുക്കന്മാർ, എല്ലാവരും എല്ലാവരും തന്നെ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ആ ഒരു ഫീൽഡിലേക്ക്, എപ്പോഴും എന്നോട് എൻ്റെ ഇതിലും ഒക്കെ പറയാറുണ്ട്, നീ പാട്ടിലേക്ക് തന്നെ പോ, നീ അതിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് മുന്നോട്ടങ്ങനെ പോകാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ ഇന്നത്തെ കാലത്ത് രണ്ടും വേണമെന്നുള്ള, ആ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. പക്ഷേ എനിക്കും എൻ്റെ പേഴ്സണലി ഒരു പാട്ടിനോട് തന്നെയാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അവർ രണ്ടുപേരും പാടും എന്നുള്ളത് കൊണ്ട്, അച്ഛനും അമ്മയും നന്നായിട്ട് പാടുന്നു രണ്ടുപേരും. അച്ഛനിപ്പോഴും ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് വീട്ടിൽ. അപ്പം അവർ രണ്ടുപേരും തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അമ്മയുടെ അച്ഛൻ്റെ പേരെന്ന് പറയാമോ? അമ്മ ശാരദ, അച്ഛൻ കൃഷ്ണൻകുട്ടി. അപ്പം രണ്ടുപേരും നന്നായിട്ട് പണ്ട് തൊട്ടേ അവർ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പോഴും അമ്മയും അച്ഛനും നന്നായിട്ട് പാടും. അവർക്കൊക്കെ ഗുരു പരമ്പരകളുണ്ടാവും. അതെ, വീട്ടിലെ അമ്മയുടെ അമ്മയൊക്കെ പാടുമായിരുന്നു. അമ്മയുടെ ഫാമിലിയും അച്ഛൻ്റെ ഫാമിലിയിലും പാടുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനും ഒക്കെ എല്ലാവരും ഫാമിലിയിൽ ഒരുവിധം എല്ലാവരും കലാകാരന്മാരാണെന്ന് തന്നെ പറയാം. അതിര പാട്ട് കൂടാതെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കൂ? ഇൻസ്ട്രുമെന്റ് ഇല്ല, ഇൻസ്ട്രുമെന്റ്സ് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഗിറ്റാർ ചെറുതായിട്ട് ശ്രമിച്ചു, പക്ഷേ എനിക്ക് പറ്റുന്ന മേഖല എല്ലാം ഒഴിവാക്കി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു മേഖലയെ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ സ്കൂൾ കൗൺസിലറായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയൂ, എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്? അത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ്, അതേപോലെ സ്റ്റാർ സിംഗർ കഴിഞ്ഞ് ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ഞാൻ സുവോളജി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഇതേപോലെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് ജോയിൻ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പം എനിക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടമുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് MSW, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു കോഴ്സായിരുന്നു. അപ്പം അങ്ങനെ അതെടുത്തു. അതെടുത്ത് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതൊന്നും അല്ല, പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ള രീതിയിൽ എടുത്തു. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫീൽഡിനോട് കുറച്ചും കൂടി ഒരു താല്പര്യം തോന്നി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ, കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ജോബിൽ കയറാൻ പറ്റി. അപ്പം ഒരു സ്കൂളിൽ, സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ നടക്കാവ് ഗേൾസ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ടുള്ള ഒരു സമ്പർക്കമാണ് മെയിനായിട്ടും. സ്കൂളുകളിൽ അവരുടെ പ്രശ്നങ്ങൾ, അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവർ നമ്മളോട് ഷെയർ ചെയ്യുക, അത് അവർ കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള, അവർക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ഈ ഒരു ഫീൽഡിൽ. അപ്പം അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫീൽഡിൽ. അപ്പം അവരെ ശരിക്കും നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്, അവരെ പിന്നെ അവരുടെ എന്താണോ താല്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കി അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അവരുടെ പോസിറ്റീവ്സിനെ അവരെ മനസ്സിലാക്കി കൊടുക്കുക. അത് എന്താണോ അവർ ചേരുന്ന, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണോ എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനൊരു ചെറിയ സപ്പോർട്ട്. അപ്പോൾ ഈ സോഷ്യൽ വർക്കിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞു, എപ്പോഴെങ്കിലും ഈ സോഷ്യൽ വർക്കിങ്ങും ഈ കലാരംഗവും കൂടി ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ഈ കലാമേഖലയെ മുൻനിർത്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
ഞങ്ങൾ ഈ കഴിഞ്ഞ ഇപ്പം മ്യൂസിക്കിനിപ്പോൾ അസോസിയേഷൻ ഞങ്ങൾക്ക് ഞാൻ അസോസിയേഷനിലുണ്ട്. അപ്പം മ്യൂസിക് മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രളയബാധിതരായവർക്ക് ഞങ്ങളൊരു പ്രോഗ്രാമൊക്കെ നടത്തി, ഫണ്ട് റേസിംഗ് പ്രോഗ്രാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ മ്യൂസിക് പോലെയുള്ള സംഗതികൾ പല രോഗങ്ങൾക്കുള്ള മരുന്നാണെന്ന്. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ചെയ്യാൻ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ പാട്ട് പലപ്പോഴും എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഫീൽഡ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ എന്തെങ്കിലും വരുമ്പം ഞാൻ നമ്മുടെ പേഴ്സണൽ അനുഭവങ്ങളാണല്ലോ അവരോട് പറയുന്നത്. അപ്പോൾ അവരടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, അതായത് നിങ്ങൾക്ക് അത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വരയ്ക്കുകയോ, അത് എന്ത് ഓരോരുത്തരുടെ വ്യത്യസ്തമായിരിക്കും മേഖല. അപ്പം എന്നെ പേഴ്സണലി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും. ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്തെങ്കിലും വിഷമങ്ങളോ സംഘർഷങ്ങളോ എന്തെങ്കിലും വരുമ്പം ചിലപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ അതങ്ങോട്ട് മറന്നു പോകും, അല്ലെങ്കിൽ അതിനെങ്ങനെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് വരും. അത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ മറ്റുള്ളവരെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം. ഞാനും സ്കൂളിലെ കുട്ടികൾക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കാറുണ്ട്. അപ്പം അവർ പറയും ക്ലാസ്സിൽ ചെല്ലും പാടിക്കൊടുക്കാൻ പറയും, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാടിക്കൊടുക്കും അവർ. ഓക്കെ, അപ്പോൾ പുതിയ തരം കുട്ടികളായിട്ട് ഇടപഴകുന്ന ഒരു കൗൺസിലറാണ്. അപ്പോൾ പുതിയ കുട്ടികളുടെ ഒരു പാട്ടിൻ്റെ രീതിയും അവരിഷ്ടപ്പെടുന്ന ഒരു പാട്ടിൻ്റെ രീതിയും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ ആതിരയ്ക്ക് എങ്ങനെയാണ്, പഴയ പാട്ടുകളോടാണോ അല്ലെങ്കിൽ പുതിയ തരം പാട്ടുകളോടാണോ ഇഷ്ടം? ഞാൻ എല്ലാ ടൈപ്പ് പാട്ടുകളും ആസ്വദിക്കുക, ഓരോ സമയത്ത് ഓരോ മൂഡ്. പക്ഷേ എന്നാലും എനിക്ക് പാടാനും ഒക്കെ വരികളൊക്കെ ഓർത്തിരിക്കാനും കുറച്ചുകൂടി എളുപ്പം എനിക്ക് പഴയ പാട്ടുകളാണ്. അതെനിക്ക് ബൈ ഹാർട്ടായിരിക്കും, എങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്ക് അറിയാണ്ട് എൻ്റെ മൈൻഡിലേക്ക് അത് കയറും. പക്ഷേ പുതിയ പാട്ടുകൾ ഞാൻ എത്ര പഠിച്ചാലും ചിലപ്പോൾ ഒന്ന് പുസ്തകം വെച്ച് നോക്കേണ്ടി വരും. പക്ഷേ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പാടാൻ പുതിയ പാട്ടുകൾ, എല്ലാ ടൈപ്പ് പാട്ടും. ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ അവരൊക്കെ അടിപൊളി പാട്ടുകളുടെയൊക്കെ ആളുകളാണ്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്കും ഇഷ്ടമാണ്, ഞാനും അവരുടെ കൂടെ അടിപൊളി പാട്ടുകളൊക്കെ കേൾക്കും, അവർ വേർഡ്സൊക്കെ ബൈ ഹാർട്ട് പഠിക്കും, ഞാനും അതിൻ്റെ ഒപ്പം അവരുടെ കൂടെ പാടും. അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട്. പക്ഷേ അത് കുറേ നാൾ കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ പഴയ പാട്ടുകളാണെങ്കിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ അത് അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്, അതെപ്പോഴും മറന്നു പോവാറില്ല. ഇത് ഇഷ്ടമല്ല എന്നല്ല, എല്ലാ പാട്ടുകളും എല്ലാ ടൈപ്പ് പാട്ടുകളും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ പുതിയൊരു പാട്ട് പാടി തരും. തീർച്ചയായും, മലയാളം തമിഴ് ഏതായാലും ഏതായാലും കുഴപ്പമില്ല. ഇപ്പം കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പം ഈ അടുത്ത് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഒരു ഭയങ്കര ഒരു പാട്ട്, ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു ഫിലിം ആയിരുന്നു കുട്ടികൾക്ക്. അപ്പൊ അതിലെ ഒരു പാട്ട്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, ഈ ജാതിക്കാത്തോട്ടം ജാതി നിന്റെ നോട്ടം എന്റെ ഉള്ളിൽ പന്ത് പോലൊരു ഉരുണ്ടു കേറ്റം കണ്ട കള്ള പെരുമാറ്റം ഈ ജാതിക്കാത്തോട്ടം ജാതി നിന്റെ നോട്ടം. ഓക്കെ, എനിക്ക് തോന്നുന്ന എല്ലാ ടൈപ്പ് പാട്ടുകളും സ്യൂട്ടാണ്, എല്ലാ ടൈപ്പ് പാട്ടുകളും സ്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ റിയാലിറ്റി ഷോകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ, ഈ മേഖലയിലേക്ക് ഇനിയും ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്? റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പം ഗന്ധർവ സംഗീതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഞാൻ ഇച്ചിരിയോട് ചെറുതാണ്, ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അതിൽ പങ്കെടുത്തത്. അപ്പം ഈ പറഞ്ഞ പോലെ കുറച്ചൊരു പേടിയോ എന്തൊക്കെയോ ഒക്കെ ഞാൻ സഭാകമ്പം ഒക്കെ ഉള്ളൊരു ടൈമാണ്. പക്ഷേ അത് എനിക്ക് ഇൻസ്പിറേഷൻ, ഞാൻ ആ പ്രോഗ്രാമിൽ വരാൻ കാരണം അതിൻ്റെ തൊട്ട മുന്നത്തെ കൊല്ലം 2002 ഞാൻ വിന്നറാവുന്നത്. 2001 എൻ്റെ ബ്രദർ പ്ലേ ബാക്ക് സിംഗറാണ് നിഷാദ്. അപ്പം ചേട്ടന് 2001 അതിൽ വിന്നറായിരുന്നു, അത് സീനിയർ വിഭാഗത്തിൽ. അപ്പം അങ്ങനെ കണ്ടിട്ട് ഞാനും അച്ഛനോടും അമ്മയോടും പറഞ്ഞു അച്ഛൻ എനിക്കും ഇങ്ങനെ ടി വിയിൽ പാടണം എന്നും പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ഓഡിഷന് കൊടുത്തു. അതിലാകെ 5 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴത്തെ അങ്ങനെ മറ്റേ റിയാലിറ്റി ഷോ പോലെ കുറേ റൗണ്ട്സ് ഉണ്ടായിരുന്നില്ല, ആകെ 5 ഉണ്ടായിരുന്നുള്ളൂ. 5 പ്രാവശ്യം നമ്മൾ പോയാൽ മതി. അപ്പം അതിൽ നമ്മൾ ഓരോരോ ടൈപ്പ് റൗണ്ട്സ് ഉണ്ടാവും, അതിൽ നമ്മൾ ഓഡിയൻസിൻ്റെ മുന്നിൽ നമ്മൾ പാടണം, അങ്ങനെയാണ്. അപ്പം അതിൽ അങ്ങനെ റീടേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്റ്റേജിൽ നിന്ന് റിഹേഴ്സലോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം അതിൽ പാടി
അത് അതിൽ നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ലൈവ് പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓഡിയൻസിന്റെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പം അതൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പാടാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഐഡിയ സ്റ്റാർ സിംഗറിനെ സംബന്ധിച്ച് ഭയങ്കര വ്യത്യാസമായിരുന്നു അതിൽ. കാരണം അതിൽ എന്താണെന്ന് വെച്ചാൽ കുറേ സ്റ്റേജസ് ഉണ്ടായിരുന്നു, കുറേ 10, 11, 12 സ്റ്റേജസ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജിൽ തന്നെ 5-6 റൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പാട്ടുകൾ പഠിക്കാനുള്ള ഒരു ഇത് കിട്ടി, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതെ, പിന്നെ ഒരുപാട് എന്താ പറയുക, നമുക്ക് ചിത്രചേച്ചി, ശരത് സാറ്, എം ജി സാറ്, ഇവർ 3 പേരും തരുന്ന ആ ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ. ചിത്രചേച്ചിയൊക്കെ ആണെങ്കിലും ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മളോട് പെരുമാറുകയും എല്ലാവരോടും നല്ല രീതിയിൽ പറഞ്ഞു തരാം. ശരത് സാറൊക്കെ ഒരുപാട് കളിയാക്കുമെങ്കിലും നമുക്ക് അന്നേരം അത് ഹേർട്ടാവും. പക്ഷെ പിന്നെ ആ ഇത് ഷോ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്കറിയും. കാരണം ഏത് വേദിയിൽ പാടാനും നമുക്കൊരു പേടിയില്ലാതെയാവും. കാരണം അവരുടെ മുന്നിൽ പാടിക്കഴിഞ്ഞാൽ അവരങ്ങനെ ആ പാട്ടിനെ കീറി മുറിച്ച് എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് അടുത്ത റൗണ്ടിൽ പാടുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കും എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്തൊക്കെ. അതുകൊണ്ട് വളരെ ക്ലിയർ കട്ടായിട്ട് ഒരു പാട്ട് എങ്ങനെ പഠിക്കുന്നു അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ പാട്ടിനെ സമീപിക്കുകയും പഠിക്കുകയും ചെയ്യും. ഒന്നത്, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പേടി. നമുക്ക് പുറത്ത് അവിടെ ആ ഒരു സ്റ്റേജിൽ പാടിക്കഴിഞ്ഞാൽ ഇതേപോലെ ക്രൂ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, നമുക്ക് ആ ഒരു ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരു പോലെയാണ് അന്നേരം. പക്ഷേ പിന്നെ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ വേറൊരു വേദിയിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു പേടിയും സംഭവങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേത് ഭയങ്കര ഒരു പേടിയായിരുന്നു, എപ്പോഴെങ്ങനെ പാടാൻ പറ്റുമോ ഇല്ലേ, ഇതിപ്പോൾ എന്താണെങ്കിലും പറ്റിയാ പറ്റിയില്ലെങ്കിൽ ഇല്ല എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റിയാലിറ്റി ഷോയിൽ തന്നെ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഒരുപാട് വലിയ വലിയ ജനസദസ്സുകളുടെ മുന്നിൽ നിന്ന് പാടിയിട്ടുണ്ട്, മറക്കാനാകാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാല് ഞാൻ ഈ റിയാലിറ്റി ഷോനെ ബേസ് ചെയ്ത് തന്നെ പറയാം. അതില് ഗന്ധർവ സംഗീതത്തിൽ വിൻ ചെയ്തപ്പം ഞങ്ങൾക്ക് പ്രൈസ് തന്നിട്ടായിരുന്ന ദാസാറായിരുന്നു. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം ആ ഒരു പ്രായത്തിൽ, ഇപ്പം 12 വയസ്സ്, 13 വയസ്സ് പ്രായത്തിലാണ്, അപ്പം അന്നേരമാണ് അതിൽ മത്സരിക്കുന്നത്. അപ്പം ആ ഒരു പ്രായത്തിൽ നമ്മൾ ദാസാറ്, ചിത്രചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആരാധനയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്. അപ്പം അന്നും ഈ പറഞ്ഞ പോലെ ശരത് സാറും എം ജയേന്ദ്രൻ സാറും ആയിരുന്നു ജഡ്ജസ്. പിന്നെ മാറി മാറി വരും, ചിലപ്പം കലാഗോപൻ സാറ് വരും, അങ്ങനെ മാറി മാറിയിട്ടായിരുന്നു. അപ്പം അന്ന് ഇവരെ കമന്റ്സ് പറയുമൊന്നുമില്ല, അവർ മാർക്കിടും, അവർ പ്രൈസ് അനൗൺസ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ പാട്ടിന് എന്താണ് പ്രശ്നം അങ്ങനെയൊന്നും ലൈവായിട്ട് പറയുമൊന്നുമില്ല. പിന്നീട് നമ്മൾ പേഴ്സണലായിട്ട് കണ്ട് സംസാരിച്ച് അവരോട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ ഫൈനൽ അവിടെ നടന്നപ്പം അത് ഈ പറഞ്ഞ ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്നായിരുന്നു. അപ്പം പാടിക്കഴിഞ്ഞ് പ്രൈസ് അനൗൺസ് ചെയ്ത് അന്ന് ഞങ്ങൾക്ക് പ്രൈസ് തന്നത് ദാസ് സാറായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് പ്രൈസ് വാങ്ങിക്കുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയാൻ, പേടിയോ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു അതെനിക്കിപ്പോഴും പറയുമ്പോൾ ഒരു ബഹുമാനോ എന്തൊക്കെയോ ആണ്. അപ്പം സാറ് ഭയങ്കരമായിട്ട് എന്താ പറയുക, സാറ് നമുക്കറിയാലോ. അപ്പോൾ സാറ് ഈ പറഞ്ഞ പോലെ ഭയങ്കര എൻകറേജിങ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പം സാറിൻ്റെ കയ്യിൽ നിന്ന് പ്രൈസ് വാങ്ങിയ അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഒരുപാട് ആരാധന കഥാപാത്രങ്ങളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു, ദാസ് സാറ്, ചിത്രചേച്ചി, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരാണ്? അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ എന്താ പറയുക, ചിത്രചേച്ചി തന്നെ. ജാനകിയമ്മ, അവരുടെ പാട്ടുകളൊക്കെ എനിക്ക് പഴയ സുശീലാമ്മ, ജാനകിയമ്മ, അവരൊക്കെ ഭയങ്കര ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിത്രചേച്ചിയുടെ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാമോ? തീർച്ചയായും. കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ, കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ഞാനിൻ മിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകം അകലായി പുകച്ചും, ഞാനിൻ മിഴിനാളം അണയാതിരിച്ചും നീറും നെഞ്ചകം
ഇറ്റ്സ് ജസ്റ്റ് വാവ്. അപ്പോൾ അത്ര സുന്ദരമായിട്ട് പാടി. അപ്പോൾ പഴയ ഗായികമാരിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? പഴയ ഗായകന്മാരിൽ എനിക്ക് സുശീലമ്മ, ജാനകിയമ്മ. ഒരു ജാനകിയമ്മയുടെ ഒരു പാട്ടാണ് ഞാൻ പാടിയത് നേരത്തെ, അവിടുന്ന് ഗാനം എന്നുള്ള പാട്ട്. സുശീലമ്മയുടെ പാട്ടും ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള. പിന്നെ വാണിയമ്മ, വാണി ജയറാം, അവരുടെയൊക്കെ പാട്ട്, എല്ലാം പഴയ ഗായകരെല്ലാം ഒന്നിനൊന്ന് വെച്ചെന്ന് തന്നെ പറയാം. കാരണം അവരുടെയൊക്കെ പാട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ അവർ പാടുന്ന ആ ഒരു രീതി, എങ്ങനെയാണ് അവർ ഓരോ വാക്കുകൾക്കും കൊടുക്കുന്ന ഭാവം, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോഴും ഞാനൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും ആരുടെയെങ്കിലും സ്റ്റൈല് പിന്തുടരണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അവർ പാടുന്ന രീതി നോക്കാറുണ്ട്. എന്ന് വെച്ചാല് ചിത്ര ചേച്ചിയൊക്കെ പാടുമ്പോൾ ഒരു ഈസിനെസ് പാടുമ്പോഴുള്ള, അതെ. ജാനകിയമ്മയാണെങ്കിലും നിന്ന നിപ്പിൽ ഇങ്ങനെ തല പോലെ അനക്കാതെയാണ് പാടുക. അപ്പൊ അതൊക്കെ ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാ, അപ്പൊ ഞാനൊക്കെ ചിന്തിച്ചത് എങ്ങനെ തല പോലെ അനക്കാതെ എങ്ങനെയാ പാടാൻ പറ്റും ഞാൻ, എന്നിട്ട് കുറെ പാടിയൊക്കെ നോക്കി. പക്ഷെ അതിന്റെ ഏഴയൽവക്ക തോല് നമുക്ക് നിർത്താൻ പറ്റില്ല. പക്ഷെ എന്നാലും കുറേയൊക്കെ നമുക്ക് കണ്ടും കേട്ടും ഒക്കെ കുറേ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം ശ്രേയാ ഘോഷൽ പാടുന്നതാണെങ്കിലും അവരെയൊക്കെ ഈസി സിംഗിങ് ഒക്കെ കാണുമ്പോൾ കുറേയൊക്കെ നമുക്ക് അതിലൊക്കെ എന്താ പറയുക, ഇൻസ്പയർഡ് ആയിട്ട് കുറേയൊക്കെ ശ്രമിക്കാറുണ്ട്. വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ ഒരുപാട് സംഗീത കച്ചേരികളും ചെയ്തിട്ടുണ്ട്, ഗാനമേളകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഗാനമേളകളോടാണോ താല്പര്യം, അല്ലെങ്കിൽ കച്ചേരികളോടാണോ? കച്ചേരികള് ഞാൻ അത്രയും ചെയ്യാനായിട്ട്, ഞാൻ ഗസൽ ചെയ്തിട്ടുണ്ട്. ഗസൽ ഞാൻ യൂണിവേഴ്സിറ്റി നാഷണൽ ലെവലിൽ ഗസൽ കോമ്പറ്റീഷന് വിന്നർ ആയിരുന്നു. അപ്പം അത് അവിടെ അത് നോർത്തിൽ വെച്ച് നടന്നൊരു ഇതായിരുന്നു. അപ്പം അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഗസൽ പാടാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം അവിടെ, അതായത് യൂണിവേഴ്സിറ്റി ഫെസ്റ്റ്, നമ്മുടെ കോളേജ് യൂണിവേഴ്സിറ്റി ബി സോൺ, ഇൻ്റർ സോൺ കഴിഞ്ഞ് സൗത്ത് സോൺ, നാഷണൽ, അങ്ങനെയായിരുന്നു കോമ്പറ്റീഷൻ്റെ ഇത്. അപ്പം അങ്ങനെ ആണ് അവിടെ പോയി ഗസൽ പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെയാണ് അങ്ങനെ ഗസലിലോട്ടൊക്കെ വന്നു തുടങ്ങിയത്. അത് ഞാൻ MSW ചെയ്യുന്ന സമയത്താണ്. അപ്പം ഗസൽ പാടുന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് ഒരുപാട് ഇമ്പ്രൂവൈസ് ചെയ്ത് പാടാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഫിലിം സോങ്സ് പാടുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് വല്ലാതെ ഇമ്പ്രൂവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇഷ്ടപ്പെടാതെ ഉള്ളൊരു സംഭവം വരുന്നുണ്ട്. അപ്പം ഫിലിം സോങ്സ് പാടുമ്പോൾ വെച്ചാൽ അത് അതേപോലെ തന്നെ നമ്മൾ പാടാൻ ശ്രമിക്കുക എന്നുള്ളൊരു സംഭവം അതിനകത്തുണ്ട്. പിന്നെ മറ്റേ ഗസലാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പാടാം, നമുക്ക് കുറച്ചും കൂടി ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ ഒരു ഇമ്പ്രൂവൈസ് ചെയ്ത് പാടണമെങ്കിൽ പാടാം, നമുക്ക് ഒരു വട്ടം കൂടെ പാടണമെങ്കിൽ പാടാം, അങ്ങനെ. അപ്പം അതും ഓഡിയൻസിൻ്റെ ഒരു ഇതിനനുസരിച്ചിരിക്കും, ടേസ്റ്റിനനുസരിച്ച്. പക്ഷേ ഇൻവൈറ്റഡ് ഓഡിയൻസ് ആണെങ്കിൽ അവർ രണ്ട് രീതിയിലുള്ളതും ആസ്വദിക്കുന്നുള്ള ഒരു. നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എന്താണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഒരുപാട് എന്താ പറയുക, സ്നേഹവും നന്ദിയും ഒക്കെ ഞാൻ അറിയിക്കുകയാണ്. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് ഇപ്പോഴും എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്, സ്റ്റാർ സിംഗറിലുള്ളതല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം കൊണ്ടൊക്കെ കൂടെ മാത്രമാണ് ഞാൻ ഇന്നിപ്പം ഈ വേദിയിൽ ഇരിക്കുന്നത്. അപ്പം തുടർന്നും ഈ ഒരു പ്രോത്സാഹനം ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഈ ഷോയിലേക്ക് എന്നെ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷീയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട പാട്ടുകാരി ആതിര കെ കൃഷ്ണൻ ആയിരുന്നു. ഇന്നത്തെ അധ്യായം ഏവരും ആസ്വദിച്ചു എന്ന് കരുതട്ടെ. അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.